നമസ്കാരം. മഹാത്മാഗാന്ധി വള്ളത്തിന്റെ ഗൂഢാലോചന നടത്തിയ 8 പേരെ കുറിച്ചുള്ള ആമുഖമായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ. സാധിക്കുമെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുക. ഈ 8 പേർ ഗൂഢാലോചനയുടെ ഭാഗമായി എപ്രകാരമാണ് ഒരുമിച്ച് കൂടിയത് എന്നതാണ് ഈ ആഴ്ചയിലെ വിഷയം. പ്രധാന സൂത്രധാരന്മാരായ ഗോഡ്സെയും ആപ്തെയും അവർ ഹിന്ദുമഹാസഭയുടെ ആശയ പ്രചരണത്തിനായി പൂനെയിൽ നിന്നും അഗ്രണി എന്ന പേരിൽ ഒരു പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. ഗോഡ്സെ എന്റെ എഡിറ്ററായിരുന്നു, ആപ്തെ പത്രത്തിന്റെ മാനേജറും. 1944 മാർച്ച് 28 അഗ്രണി പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. പത്രം ആരംഭിക്കുവാൻ ഗോഡ്സെ സവർക്കറിൽ നിന്നും 15,000 രൂപ കടം വാങ്ങിയിരുന്നു. പത്രത്തിന്റെ തലക്കെട്ടിൽ സവർക്കറുടെ പടവും അദ്ദേഹത്തിന്റെ ഒരു ഉദ്ധരണിയും ഉണ്ടായിരുന്നു. ആ ഉദ്ധരണി ഇപ്രകാരമായിരുന്നു: ഞാൻ പൊതു നന്മയ്ക്കായാണ് പ്രവർത്തിക്കുന്നത്, പ്രശംസയ്ക്കായല്ല. 1946 നവഖാലി കൂട്ടക്കൊലയുടെ സമയത്താണ് വിഷ്ണു കാർക്കറെ ഗോഡ്സെയും ആപ്തെയുമായി അടുക്കുന്നത്. നവഖാലിയിൽ വർഗീയ ലഹള നടക്കുന്ന അവസരത്തിൽ കാർക്കറയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു റിലീഫ് ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. നവഖാലിയിലേക്ക് പോകുമ്പോൾ സുരക്ഷയ്ക്കായി കാർക്കറയും സുഹൃത്തുക്കളും കുറച്ച് പ്രൊട്ടക്റ്റീവ് ജാക്കറ്റ്സ് കയ്യിൽ കരുതിയിരുന്നു. ഈ ജാക്കറ്റുകൾ ഇവർ സംഘടിപ്പിക്കുന്നത് ദിഗംബർ ബാഡ്ജ് എന്ന ഒരു ആയുധ വ്യാപാരിയിൽ നിന്നായിരുന്നു. അങ്ങനെയാണ് ദിഗംബർ ബാഡ്ജ് ഈ സംഘവുമായി അടുക്കുന്നതും ബന്ധപ്പെടുന്നതും. നവഖാലിയിൽ താൻ കണ്ട ഹിന്ദു കൂട്ടക്കുരുതി ലോകത്തെ അറിയിക്കുവാനാണ് കാർക്കറെ ഗോഡ്സെയും ആപ്തെയുമായി ബന്ധപ്പെടുന്നതും അവരുടെ പത്രത്തിൽ അത് പ്രസിദ്ധീകരിക്കുന്നതും. അഗ്രണി എന്ന പത്രം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ബോംബെയിലെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ എതിർപ്പായിരുന്നു. നവഖാലിയിലെ കൂട്ടക്കുരുതിയെക്കുറിച്ച് എഴുതിയ അഗ്രണി നിരോധിക്കപ്പെട്ടു, കൂടാതെ 6,000 രൂപ പിഴയും അടിച്ചു. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ ഹിന്ദുരാഷ്ട്ര എന്ന പേരിൽ പത്രം വീണ്ടും പുറത്തിറങ്ങി. നവഖാലിയിലെ കൂട്ടക്കുരുതിക്ക് പ്രതികാരം ചെയ്യുക എന്നതായിരുന്നു ആപ്തെ ഗോഡ്സെ കാർക്കറെ കൂട്ടുകെട്ടിന്റെ ലക്ഷ്യം. മഹാത്മാഗാന്ധി ആദ്യ നാളുകളിൽ അവരുടെ ടാർഗറ്റ് ആയിരുന്നില്ല. അവരുടെ ആദ്യ ലക്ഷ്യങ്ങൾ മറ്റൊന്നായിരുന്നു: പാകിസ്ഥാൻ പാർലമെന്റിൽ ബോംബിട്ട് ജിന്നെ അടക്കമുള്ള നേതാക്കളെ വധിക്കുക, കൂടാതെ ഇന്ത്യയിൽ ചേരുവാൻ വിസമ്മതിച്ച് നിൽക്കുന്ന നൈസാമിനെ, ഹൈദരാബാദ് നൈസാമിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുക. ഇതായിരുന്നു അവരുടെ ആദ്യത്തെ പ്ലാൻ. എന്നാൽ ഇവർക്ക് ആർക്കും തന്നെ ഇതുപോലെയുള്ള ഒരു ഓപ്പറേഷൻ നടത്തുവാനുള്ള അറിവോ പരിചയസമ്പത്തോ ആയുധങ്ങളോ ഉണ്ടായിരുന്നില്ല. ഈ ഓപ്പറേഷന് ഫണ്ട് ചെയ്യുവാനുള്ള സഹായം അഭ്യർത്ഥിച്ചാണ് ഇവർ ദാദാ മഹാരാജ് എന്ന ആയുധ കച്ചവടക്കാരനെ കൂടെ കൂട്ടുന്നത്. ദാദാ മഹാരാജിന്റെ ആയുധ ഡീലർമാരിൽ ഒരാളായിരുന്നു നാം മുമ്പ് കണ്ട ദിഗംബർ ബാഡ്ജ്. അങ്ങനെയാണ് ബാഡ്ജും ദാദാ മഹാരാജും ഈ സംഘത്തോട് അടുക്കുന്നതും ഗാന്ധിമതത്തിൽ പ്രതിചേർക്കപ്പെടുന്നതും. ഗൂഢാലോചനയിലെ ബാക്കി ആൾക്കാർ ആദ്യത്തെ ഈ 5 പേരുടെ സഹായികളായിരുന്നു: നഥുറാമിന്റെ സഹോദരൻ ഗോപാൽ, ദിഗംബർ ബാഡ്ജിന്റെ വേലക്കാരൻ ശങ്കർ, കാർക്കരയുടെ സഹായിയായ മദൻലാൽ പഹുവ എന്നിവർ. പാകിസ്ഥാൻ പാർലമെന്റ് തകർക്കുവാനും നൈസാമിനെ വധിക്കുവാനും ഒക്കെയായി ഇവർ ധാരാളം ആയുധങ്ങളും ബോംബുകളൊക്കെ ശേഖരിച്ചു വച്ചിരുന്നു. പക്ഷേ അത് പല അവസരങ്ങളിലായി പോലീസ് പിടിച്ചെടുത്തു. മാത്രമല്ല പാകിസ്ഥാൻ പാർലമെന്റ് തകർക്കുന്നതും നൈസാമിനെ വധിക്കുന്നതും ഒക്കെ അസാധ്യവും അപ്രായോഗികവുമാണെന്ന് അപ്പോഴേക്കും അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഈ അവസരത്തിലാണ് പാകിസ്ഥാന്റെ ട്രഷറിയിലേക്ക് ഇന്ത്യ 55 രൂപ കൊടുക്കണം എന്നാവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാരം തുടങ്ങുന്നത്. സോ ദ ടാർഗറ്റ് ഈസ് നോ ഫിക്സ്ഡ്. ഗാന്ധിജി ഹാഡ് ടു ബി കിൽഡ് ഇഫ് ഇന്ത്യ ഹാഡ് ടു ബി സേവ്ഡ്. ഇന്ത്യയെ രക്ഷിക്കണമെങ്കിൽ ഗാന്ധിജി വധിക്കപ്പെടണം എന്നവർ തീരുമാനിച്ചു. ഗാന്ധിജിക്ക് നേരെയുള്ള ആദ്യ വധശ്രമം നടക്കുന്നത് 1948 ജനുവരി 20. അതിനുവേണ്ടി ഗോഡ്സെയും ആപ്തെയും ജാനുവരി 17 രാത്രി തന്നെ ഡൽഹിയിലെത്തി. സംഘത്തിലെ മറ്റുള്ളവരും ജനുവരി 17-18 ഡൽഹിയിലെത്തി. ഡൽഹിയിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് ഗോഡ്സെ പൂനെയിലെത്തി SD ശർമ്മ എന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരു റിവോൾവറും കുറച്ച് തിരകളും വാങ്ങിയിരുന്നു. ഡൽഹിയിലെത്തിയ സംഘം പലയിടങ്ങളായിട്ടാണ് താമസിച്ചത്. പലയിടങ്ങളിലായിരുന്നു താമസമെങ്കിലും ഇവർ എല്ലാവരും ഒരുമിച്ച് കൂടി പ്ലാനിംഗ് നടത്തിയത് ഗോഡ്സെയും ആപ്തെയും താമസിച്ചിരുന്ന കൊണോട്ട് പ്ലേസിലെ ഹോട്ടൽ മരീനയിലായിരുന്നു. ഈ സംഘം ഡൽഹിയിലെത്തുമ്പോൾ ഗാന്ധിജിയുടെ നിരാഹാരം 7-ാം ദിവസമായിരുന്നു. 2 ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഗാന്ധിജിയുടെ നിരാഹാരം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആവശ്യം പാകിസ്ഥാന്റെ ട്രഷറിയിലേക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 55 കോടി രൂപ നൽകണം എന്നതായിരുന്നു. ഗാന്ധിജിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഇന്ത്യ ഗവൺമെന്റ് അത് നൽകാം എന്ന് സമ്മതിച്ചു. അദ്ദേഹത്തിന്റെ 2-ാമത്തെ ആവശ്യം ഇന്ത്യയിലെ ഹിന്ദുക്കളും സിഖുകാരും ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ചില പ്രത്യേക കൺസെഷൻസ് നൽകി അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തണം.
ഇത് ഉറപ്പുവരുത്തുവാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരു പ്രതിജ്ഞ എഴുതിയുണ്ടാക്കി. അതിലെ പ്രധാന പോയിന്റുകൾ ഇവയായിരുന്നു. ഖാവ ഖുത്ബുദ്ദീൻ മുസോളിയത്തിൽ വർഷാവർഷം നടക്കുന്ന ആഘോഷങ്ങൾ തടസ്സമില്ലാതെ നടക്കണം. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുസ്ലിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ സാധിക്കണം. വിഭജനത്തെ തുടർന്ന് ധാരാളം മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് കുടിയേറി. അവർ ഉപേക്ഷിച്ചു പോയ ധാരാളം പള്ളികൾ ഇന്ത്യയിലുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് അഭയാർത്ഥികൾ ഈ പള്ളികൾക്കുള്ളിലായിരുന്നു താമസിച്ചിരുന്നത്. അത് ഒഴിയുവാൻ ഹിന്ദുക്കളോടും സിഖുകാരോടും ഗാന്ധിജി ആവശ്യപ്പെട്ടു. കൂടാതെ പാകിസ്ഥാനിലേക്ക് കുടിയേറിയ ഏതെങ്കിലും മുസ്ലിം തിരികെ വന്നാൽ ഹിന്ദുക്കളോ സിഖുകാരോ അവരെ എതിർക്കുവാൻ പാടില്ല, അവരെ സ്വീകരിക്കണം. ഇതായിരുന്നു മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശങ്ങൾ. ഈ നിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്റെ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത്. പാകിസ്ഥാനിലെ മുസ്ലിങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ട് അവിടെ നിന്നും ഇന്ത്യയിലേക്ക് ഓടി വന്ന ഹിന്ദു സിഖ് അഭയാർത്ഥികളിൽ മിക്കവരും അഭയാർത്ഥി ക്യാമ്പുകളായി ഉപയോഗിച്ചത് മുസ്ലിങ്ങളാൽ ഉപേക്ഷിച്ചിട്ട് പോയ പള്ളികളായിരുന്നു. അവരോട് അവിടെ നിന്നും ഇറങ്ങിപ്പോകണം എന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടത് അവർക്ക് അംഗീകരിക്കുവാൻ സാധിക്കുന്നതിനപ്പുറമായിരുന്നു. ധാരാളം അഭയാർത്ഥികൾ ഗാന്ധിജി താമസിച്ചിരുന്ന ബിർള ഹൗസിന് പുറത്ത് അദ്ദേഹത്തിന് മരണം ആശംസിച്ചുകൊണ്ട് തടിച്ചുകൂടി. ഇതൊക്കെയായിരുന്നു ജാനുവരി മധ്യത്തോടെ ഗോഡ്സെയും സംഘവും ഡൽഹിയിലെത്തിയപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ. ജാനുവരി 19 ആയപ്പോഴേക്കും ഗോഡ്സെയും മറ്റു ഗൂഢാലോചനക്കാരും ആയുധങ്ങളും ബോംബുകളും ഒക്കെയായി ഏതാണ്ട് പൂർണ്ണമായും സജ്ജമായി. ജാനുവരി 20 വൈകിട്ടത്തെ പ്രാർത്ഥനായോഗത്തിലാണ് ഗാന്ധിജിയെ വധിക്കുവാൻ അവർ തീരുമാനിച്ചിരുന്നത്. 19 രാത്രിയിലും 20 രാവിലെയുമായി ഇവർ ബിർള ഹൗസും മഹാത്മാഗാന്ധി പ്രാർത്ഥനായോഗം നടത്തുന്ന വേദിയുമൊക്കെ ചുറ്റി നടന്ന് പരിശോധിച്ചു. തലവേദന കാരണം വിശ്രമിക്കുകയായിരുന്ന ദാധുറാം പരിശോധനയ്ക്ക് പോയിരുന്നില്ല. ഗാന്ധിജി പ്രാർത്ഥനായോഗത്തിൽ ഇരുന്ന് പ്രസംഗിക്കുന്ന സ്റ്റേജിന് പുറകിൽ ഗ്രില്ലുകളോടുകൂടിയ ഒരു ജനാല ഉണ്ടായിരുന്നു. അവർ പ്ലാൻ ചെയ്തത് ഗാന്ധിജിയുടെ പുറകിൽ നിന്നുള്ള ഫോട്ടോ എടുക്കുവാൻ എന്ന വ്യാജേന ദിഗംബർ ബാച്ച് സ്റ്റേജിന്റെ പുറകിലെ ജനാലയ്ക്കരികിൽ എത്തുക, മദൻലാൽ സ്റ്റേജിന് മുന്നിൽ ആൾക്കാർക്കിടയിൽ നിൽക്കണം, ആൾക്കാർക്കിടയിൽ നിന്നും മദൻലാൽ ഗാന്ധിജിക്ക് നേരെ ബോംബെറിഞ്ഞ് പുകമറ സൃഷ്ടിക്കണം. അതേസമയം പുറകിൽ നിന്നും ജനാല വഴി ദിഗംബർ ബാച്ച് ഗാന്ധിജിക്ക് നേരെ പുറകിൽ നിന്നും നിറയൊഴിക്കണം. ഗാന്ധിജിക്ക് പുറകിൽ നിന്നും വെടിയേറ്റാൽ അതേ നിമിഷം ആൾക്കൂട്ടത്തിൽ നിന്നും ശങ്കർ മുന്നോട്ട് വന്ന് ഗാന്ധിജിയെ മുന്നിൽ നിന്നും വെടിവെക്കണം, പോയിന്റ് ബ്ലാങ്ക്. ഇതായിരുന്നു അവരുടെ പ്ലാൻ. ഈ പ്ലാനിൽ ആപ്തേക്കോ നാഥുറാമനോ കാർക്കറയ്ക്കോ കാര്യമായ റോളൊന്നും ഉണ്ടായിരുന്നില്ല. ദേ ആർ ജസ്റ്റ് ബൈസ്റ്റാൻഡേഴ്സ് മാത്രമായിരുന്നു. ജാനുവരി 20 രാവിലെ, അതായത് ഗാന്ധിജിയെ വധിക്കുവാൻ തീരുമാനിച്ചിരുന്ന ദിവസം രാവിലെ, തൊട്ടടുത്തുള്ള കാട്ടിൽ ചെന്ന് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന റിവോൾവേഴ്സ് ഇവർ പ്രാക്ടീസ് ചെയ്തു. ഇവരുടെ കയ്യിൽ 2 റിവോൾവറുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഗോപാൽ ഗോഡ്സെ ഇറാഖിൽ സൈനിക സേവനം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അത് അയാൾ വീടിന് പുറകിൽ കുറെ നാൾ കുഴിച്ചിട്ടിരുന്നു, അതുകൊണ്ട് മണ്ണ് കയറി വർക്ക് ചെയ്യാത്ത അവസ്ഥയിലായിരുന്നു. രണ്ടാമത് ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഡൽഹിയിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് നാഥുറാം ഗോഡ്സെ പൂനെയിൽ SD ശർമ്മ എന്ന വ്യക്തിയിൽ നിന്നും വാങ്ങിയ റിവോൾവറും കുറച്ച് തിരകളുമായിരുന്നു. പക്ഷേ SD ശർമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിയ തിരകൾ അയാൾ തന്നെ കൊടുത്ത റിവോൾവറിന് പരുവമായിരുന്നില്ല. പിന്നീട് എങ്ങനെയൊക്കെയോ ഗോപാൽ ഗോഡ്സെയുടെ റിവോൾവർ ശരിയാക്കിയെടുക്കുകയാണ് ഉണ്ടായത്. 20 വൈകിട്ട് ഈ സംഘം ഗാന്ധിജി പ്രാർത്ഥനായോഗം നടത്തുന്ന ബിർള ഹൗസിലേക്ക് തിരിച്ചു. നാഥുറാമും മദൻലാലും കാർക്കറയും നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. ആപ്തെയും ഗോഡ്സെയും ബാഡ്ജും ശങ്കറും ഒരു സിഖുകാരനായ അഭയാർത്ഥിയുടെ ടാക്സിയിലാണ് അവിടെ എത്തിയത്. കൃത്യസമയത്ത് തന്നെ ഗാന്ധിജി എത്തി, പ്രാർത്ഥനായോഗം തുടങ്ങി. സ്റ്റേജിന് പുറകിലത്തെ മുറിയിലേക്ക് പ്രവേശിക്കുവാൻ ചെന്ന ബാച്ച് കാണുന്നത് അതിന്റെ വാതുക്കൽ ഒറ്റക്കണ്ണുള്ള ഒരു മനുഷ്യൻ ഇരിക്കുന്നതാണ്. ഇതൊരു അപശകുനമായി കണ്ട ബാച്ച് ആരോടും പറയാതെ ടാക്സിയിലേക്ക് തിരിച്ചു ചെന്ന് തന്റെ റിവോൾവർ ടാക്സിയിൽ വെച്ചിട്ട് തിരികെ ബിർള ഹൗസിലെത്തി. അതേസമയം സ്റ്റേജിന് മുന്നിൽ നിന്നിരുന്ന മദൻലാൽ തന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ബോംബിന് തീ കൊളുത്തി സ്റ്റേജിലേക്ക് എറിഞ്ഞ് വലിയ ശബ്ദവും പുകമറയും സൃഷ്ടിച്ചു. മദൻലാൽ ബോംബിന് തീ കൊളുത്തുന്നത് ബിർള ഹൗസിലെ ഒരു തൊഴിലാളിയുടെ ഭാര്യ സുലോചന അവർ കണ്ടു. മദൻലാലിന്റെ തൊട്ടടുത്ത് തന്നെ കളിച്ചുകൊണ്ടിരുന്ന തന്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവർ ഭയം നോടി. മദൻലാൽ ബോംബെറിയുമ്പോൾ സ്റ്റേജിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്ന ശങ്കറും മഹാത്മാഗാന്ധിക്കെതിരെ വെടിവെക്കണം എന്നതായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷെ ശങ്കർ ഒന്നും ചെയ്തില്ല. ബോംബെറിഞ്ഞ ഉടനെ മദൻലാലിനെ ഡൽഹി പോലീസ് പിടികൂടി. അയാളെ വലിച്ചുകൊണ്ടു പോകുമ്പോൾ അയാൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഫിർ ആയേക, ഞങ്ങൾ തിരികെ വരും. സ്റ്റേജിൽ ഗാന്ധിജി ശാന്തനായി പ്രാർത്ഥനായോഗം തുടർന്നു. പ്രാർത്ഥനായോഗത്തിന് ശേഷം അദ്ദേഹം മദൻലാലിന്റെ ധൈര്യത്തെ അഭിനന്ദിച്ചു. അയാളെ ഉപദ്രവിക്കരുത് എന്ന് പോലീസിനോട് നിർദ്ദേശിച്ചു. ഈ സംഭവങ്ങൾ ബിർള ഹൗസിൽ നടക്കുമ്പോൾ ഗോപാൽ ഗോഡ്സെ ടാക്സിയിൽ ബാഡ്ജ് ഉപേക്ഷിച്ച റിവോൾവർ എടുത്ത് തിരികെ ബിർള ഹൗസിലെത്തി. ഗാന്ധിജി അപ്പോഴും
സ്റ്റേജിൽ തുടരുന്നുണ്ടായിരുന്നു. ഗോപാൽ സ്റ്റേജിന് പുറകിലെ ജനാലയിൽ കൂടി ഗാന്ധിജിയെ വെടിവെക്കുവാൻ ഒരു ശ്രമം നടത്തി. ഗോപാൽ ഒരു കുറിയ മനുഷ്യനായിരുന്നു. അയാളെക്കാൾ ഉയരത്തിലായിരുന്നു ജനാല. അതിനാൽ അയാൾക്ക് നിറയൊഴിക്കുവാൻ സാധിച്ചില്ല. ഈ സംഭവത്തിന് ശേഷം ബാജും ശങ്കറും തങ്ങളുടെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന എക്സ്പ്ലോസീവ്സ് ഡൽഹിക്കടുത്തൊരു കാട്ടിൽ കുഴിച്ചിട്ടു. January 25 ഈ ഗൂഢാലോചനക്കാരെല്ലാം ബോംബെയിൽ തിരികെത്തി. പിടിയിലായ മദൻലാലിനെതിരെ പോലീസ് മൂന്നാം മുറ പ്രയോഗിച്ചു. എങ്കിലും അയാൾ കാര്യമായൊന്നും തുറന്നു പറഞ്ഞില്ല. മദൻലാലിനെ പോലീസ് ഗോഡ്സെയും ആപ്തേൻ ഡൽഹിയിൽ താമസിച്ചിരുന്ന മറീന ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എന്നിട്ട് പോലീസ് മദൻലാലിനെയും കൂട്ടി സൗത്ത് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. തന്റെ കൂട്ടുപ്രതികളിൽ ആരെങ്കിലും യാത്രക്കാരായി അവിടെ ഉണ്ടോ എന്നറിയുവാനായിരുന്നു അത്. ഗോപാൽ ഗോഡ്സെയും കാർക്കറയും പ്ലാറ്റ്ഫോമിലെ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മദൻലാൽ അവരെയും അവർ മദൻലാലിനെയും കണ്ടു. എങ്കിലും മദൻലാൽ പോലീസിനോടൊന്നും വെളിപ്പെടുത്തിയില്ല. ബോംബെയിൽ തിരികെയെത്തിയ ഗോഡ്സെയും സംഘവും ഗാന്ധിജിയെ വധിക്കുവാൻ രണ്ടാമതൊരു ശ്രമത്തിനായി ഒത്തുകൂടി. അതുവരെയുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെയ്തിരുന്നത് ദാദാ മഹാരാജായിരുന്നു. ആദ്യ ശ്രമം പരാജയപ്പെട്ടതോടെ ദാദാ മഹാരാജ് തുടർന്നും ഫണ്ട് ചെയ്യുവാൻ വിസമ്മതിച്ചു. അതേ തുടർന്ന് നാഥുറാവും ആപ്തയും പൂനെയിലെ ഒരു ബിസിനസ്സുകാരന്റെ പക്കൽ നിന്നും തങ്ങളുടെ പത്രത്തിന്റെ പ്രമോഷനാണെന്ന പേരിൽ 10,000 രൂപ കടം വാങ്ങി. January 27 ആപ്തയും ഗോഡ്സെയും ടാറ്റ എയർലൈൻസിൽ ഡൽഹിയിൽ തിരികെയെത്തി. അവർ എയർപോർട്ടിൽ നിന്നും നേരെ ഗോളിയറിലേക്ക് പോയി. അവിടെ ഹിന്ദുമഹാസഭ നേതാവ് ദത്താത്രേയ സദാശിവ് പർച്ചൂരയെ കണ്ടു. ഗോളിയർ ഹിന്ദുമഹാസഭയുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ആയിരുന്നു. സ്വാഭാവികമായും ഗോളിയറിന്റെ CM അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ആകേണ്ട വ്യക്തിയായിരുന്നു പർച്ചൂരെ. എന്നാൽ ഹിന്ദുമഹാസഭയെ അട്ടിമറിച്ച് കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തു. അതോടെ കോൺഗ്രസിനോട് പകരം വീട്ടുവാൻ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു പർച്ചൂരെ. പർച്ചൂരെ അവർക്കൊരു ഗുഡ് കണ്ടീഷൻ കൺട്രി മെയ്ഡ് റിവോൾവർ സംഘടിപ്പിച്ചു കൊടുത്തു. അതൊരു ഓട്ടോമാറ്റിക് 9mm ബെരീട്ട പിസ്റ്റലായിരുന്നു. ഈ പിസ്റ്റൽ ഉപയോഗിച്ചാണ് ഗാന്ധിജി വധിക്കപ്പെടുന്നത്. ഈ പിസ്റ്റലിന് ഒരു ചരിത്രമുണ്ട്. അത് മുസോളിനിയുടെ പട്ടാള ഉദ്യോഗസ്ഥരിൽ ഒരാൾ അബിസിനയിൽ ഉപയോഗിച്ചതായിരുന്നു. ഗോളിയറിൽ നിന്നും അബിസിനയിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ പിസ്റ്റൽ 500 രൂപ പർച്ചൂരയ്ക്ക് കൊടുത്തിട്ടാണ് നാഥുറാവും ആപ്തയും വാങ്ങുന്നത്. January 29 രാവിലെ ആപ്തയും ഗോഡ്സെയും ഗോളിയറിൽ നിന്നും തിരികെ പിസ്റ്റലുമായി ഡൽഹിയിലെത്തി. അവർ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഒരു റീടയറിംഗ് റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. 29 തന്നെ കാർക്കറയും ഡൽഹിയിലെത്തി. മൂന്നുപേരും ചാന്ദിനി ചൌക്കിലെ തിരക്കുള്ള വീഥികളിലൂടെ കുറെ നടന്നു. അവിടെ ഒരു സ്റ്റുഡിയോയിൽ കയറി നാഥുറാം തന്റെ ഫോട്ടോ എടുത്തു. January 30 രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നാഥുറാം ചില കത്തുകൾ എഴുതി. അപ്പോഴേക്കും നാഥുറാം തന്റേതായ ലോകത്തിലേക്ക് കടന്നു കഴിഞ്ഞിരുന്നു. ആപ്തേക്കും കാർക്കറയ്ക്കും നിശബ്ദരായി നോക്കി നിൽക്കുവാനേ സാധിച്ചുള്ളൂ. നാഥുറാം 3 കത്തുകൾ എഴുതി, 3 മറാത്തിയിൽ. ഈ കത്തുകൾ ആപ്തയെയും കാർക്കറയും പ്രോസിക്യൂഷനിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു. ഈ 3 കത്തിലും തലേ ദിവസം എടുത്ത ഫോട്ടോയും ചേർത്തിരുന്നു. എന്നിട്ട് ആപ്തയുടെ പൂനെയിലെ അഡ്രസ്സിലേക്കും കാർക്കരയുടെ അഹമ്മദ് നഗറിലെ അഡ്രസ്സിലേക്കും അത് പോസ്റ്റ് ചെയ്തു. അതിനുശേഷം അവർ ബിർള ടെമ്പിളിന് പുറകുവശത്തുള്ള കാട്ടിലേക്ക് പോയി. അവിടെ മഹാത്മജിയോളം വണ്ണമുള്ള ഒരു മരത്തിൽ 3 വൃത്തങ്ങൾ വരച്ചു. തലയും നെഞ്ചും അടിവേറും കണക്കാക്കി. ഏതാണ്ട് 20-25 ദൂരത്തു നിന്നും നാഥുറാം ഈ വൃത്തത്തിലേക്ക് വെടിവെക്കുവാൻ തുടങ്ങി. പല ദൂരത്തിൽ നിന്നും നാഥുറാം പ്രാക്ടീസ് ചെയ്തു. ഹി വാസ് ഫുള്ളി സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് പെർഫോമൻസ്. അവിടെ നിന്നും 3 പേരും ബിർള ഹൗസിലേക്ക് തിരിച്ചു. ഗാന്ധിജിയുടെ കർശന നിർദ്ദേശപ്രകാരം ആരെയും ചെക്ക് ചെയ്തിരുന്നില്ല. 3 പേരും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ബിർള ഹൗസിൽ കടന്നു. 5 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയപ്പോൾ നാഥുറാം ഗാന്ധിജിക്ക് നേരെ നിറയൊഴിച്ചു. കാർക്കറയും ആപ്തയും നാഥുറാമിന് തൊട്ടുപുറകിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യ ചരിത്രത്തിലെ ഒരു കാലഘട്ടം അവിടെ പര്യവസാനിച്ചു. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.